ഹലോ, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ബാക്കി വരില്ലേ, അത് വെച്ചിട്ടുള്ളൊരു അടിപൊളി ആയിട്ടാട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കുത്തു ചപ്പാത്തി. ഞാട്ട പേരാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുന്നേ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം അല്ലേ. നമ്മളുടെ ചപ്പാത്തിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു മൂന്നാല് ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ ചപ്പാത്തി ഇന്ന് 4 മണിക്ക് ചായക്കാണ് ഇതുപോലെ കൊത്തു ചപ്പാത്തിയാക്കി എടുക്കുന്നത്. കൊത്തു ചപ്പാത്തിയെ ഞാൻ വെറുതെ പേരിട്ടതാണ്. ശരിക്കും ആ ഒരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായുള്ള ചപ്പാത്തിയായാലും ഹാർഡുള്ള ചപ്പാത്തിയായാലും നമുക്ക് എടുക്കാം കേട്ടോ. ഇനി അതിനെ ഒന്ന് ചുരുട്ടുക. ഇപ്പോൾ 2 എണ്ണമൊക്കെ എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കത്തി കൊണ്ട് ഒന്ന് ചുരുട്ടി നമ്മളുടെ ചപ്പാത്തി ഒന്ന് റോൾ ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ദാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. കൈ വെച്ചിട്ട് വെറുതെ പിച്ച് ചീന്തിയിട്ടാലും അതും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാൻ വെക്കുക അടുപ്പത്തേക്ക്. അതൊന്ന് ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ എടുക്കാതിരിക്കുക നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാടൻ ടേസ്റ്റ് അങ്ങോട്ട് വരും. അതുകൊണ്ട് വെളിച്ചെണ്ണ വേണ്ട. ഞാനിപ്പോൾ ഗോൾവിന്നർ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ. അപ്പോൾ നമ്മളുടെ കുഞ്ഞു പിള്ളേരൊക്കെ പച്ചക്കറികൾ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പച്ചക്കറിയും ചെല്ലും, നമ്മുടെ ചപ്പാത്തി വേസ്റ്റ് ആവില്ല. അപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ചീരയോ മുരിങ്ങയുടെ ഇലയോ ഇല്ലെങ്കിൽ നമ്മളുടെ എന്താണ് ഗ്രീൻ പീസോ ബീൻസോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ പകുതി, ഒരു ചെറിയ സവോള, ഒരു തക്കാളിയുടെ പകുതി, ഒരു വലിയ പച്ചമുളക്, പിന്നെ തക്കാളി പറഞ്ഞല്ലേ, ആ വെളുത്തുള്ളി ഒരു 3 അല്ലി, ഇത്രയാണ് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്കൊരു മുട്ടയാണ് ഉടച്ചൊഴിക്കുന്നത്. 1, 2, 3 മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചപ്പാത്തി നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ടല്ലേ കുഴക്കുക, നന്നായി ഇടിച്ച് വരത്തി കുഴക്കില്ലേ. അപ്പോൾ അതിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഈ ഒരു വെജിറ്റബിൾസിലേക്ക് മുട്ടയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ അത്ര മതി. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ. മസാലപ്പൊടികൾ എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല. നമ്മളുടെ മുളക് പൊടിയില്ലേ, സാധാരണ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ, സാധാരണയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല, ഇത് വെജിറ്റേറിയൻകാരാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെജ് മസാല ചേർത്ത് കൊടുക്കുക. അത് ഇത്രയും അധികം ചേർത്ത് കൊടുത്തോളൂ. ഞാൻ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല. പിന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്തു. ഇനി നന്നായിട്ട് ആ പച്ചമണം മാറുന്നവരെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കൊത്തു പൊറോട്ടയൊക്കെ കൊത്തിയെടുക്കില്ലേ, അതുപോലെ അതുപോലെ ഒന്ന് കൊത്തിയെടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മുട്ടയിലൊക്കെ നന്നായിട്ട് മസാലയും പിടിക്കും, വെജിറ്റബിൾസിലും പിടിക്കും. ഇനിയിപ്പോൾ സോസുകളാണ്. അപ്പോൾ കുട്ടികൾക്ക് ആണെങ്കിൽ ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണല്ലേ, ആ 1 ടീസ്പൂൺ എന്താ പറയുക ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം സോയ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സോസുകളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ടൊമാറ്റോ സോസൊക്കെ ഇത്തിരി അധികം ചേർത്ത് കൊടുത്തോളൂ. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ എനിക്കത്ര ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അത്ര അധികം ചേർക്കാത്തത് കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം എല്ലാത്തിലേക്കൊന്ന് പറ്റി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എന്ത് ചപ്പാത്തി, പഴയ ചപ്പാത്തി അങ്ങനെ പറയാം അല്ലേ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിടും. ഇനി നന്നായിട്ട് 2 കൈയിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സംഭവം റെഡിയായിട്ടുണ്ട്. ഇനി ഒന്ന് സോഫ്റ്റ് ആവാൻ ഒരു കുഞ്ഞു പൊടി കൈയും കൂടി ഉണ്ട്, വേറൊന്നുമല്ല. നമ്മൾ ഒരു പിടി വെള്ളം എടുത്തിട്ട് ഒന്ന് തളിച്ചു കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ ആ വെള്ളമൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പറ്റിപ്പിടിച്ച് ഒന്ന് സോഫ്റ്റ് ആവും. ഇപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സോസൊക്കെ ഇങ്ങനെ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വിരകി കഴിക്കില്ലേ, അതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയൊക്കെ എന്തായാലും വീട്ടിൽ ബാക്കി വരാറില്ലേ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ അതേപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വേണ്ട തന്നെ വരാം. ടാറ്റാ, താങ്ക് യു.